ആവേശകരമായി നീങ്ങിയ ഉപരോധ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിനു പിന്നിൽ ഇരുമുന്നണികളിലെയും നേതാക്കൾ തമ്മിലുള്ള ധാരണയാണെന്ന ആക്ഷേപം പ്രചരിക്കുന്നതിനിടെയാണ് പുതിയ തർക്കവിതർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. കണ്ണൂരിലെ പൊതുപരിപാടിയിൽ സംസാരിക്കവേ CPIM സംസ്ഥാന സെക്രട്ടറി അംഗം MV ഗോവിന്ദമാസ് നടത്തിയ പരാമർശമാണ് ഇതിന് തുടക്കമിട്ടത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ വിളിച്ചിരുന്നുവെന്നും അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു ഗോവിന്ദൻമാഷിന്റെ പരാമർശം. ഇതിനോട് പ്രതികരിച്ച CPI സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ അങ്ങനെയൊരു ചർച്ചയെപ്പറ്റി തന്റെ പാർട്ടിക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത്. പിണറായി തിരുവഞ്ചൂർ ചർച്ച സംബന്ധിച്ച പരാമർശത്തിൽ ഗോവിന്ദൻമാഷിനെ അവിശ്വസിക്കേണ്ടതില്ലെന്ന് CPI നിയമസഭാകക്ഷി നേതാവ് സി ദിവാകരനും പ്രതികരിച്ചു. ഗോവിന്ദൻമാഷിന്റെ പരാമർശം ചർച്ചയായതോടെ അഭ്യർത്ഥനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിസ്തീർണവുമായി രംഗത്തെത്തി. പിണറായിയെ വിളിച്ചത് സമരക്കാരെ നിയന്ത്രിച്ചതിൽ അഭിനന്ദിക്കാനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിസ്തീർണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്ന പ്രത്യക്ഷ നിലപാടുകൾക്ക് വിരുദ്ധമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ. ആ പ്രത്യക്ഷ നിലപാട് ഞങ്ങൾ ആ മധ്യസ്ഥ ശ്രമമില്ല, ആരുമായിട്ട് ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തന്നെയാണ് അവർ ഈ സമരം അവസാനിപ്പിച്ചത്. സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ പിണറായി വിജയനുമായി ഞാൻ സംസാരിച്ചിട്ടേയില്ല. പക്ഷെ സമരം അവസാനിപ്പിച്ച അന്ന് രാത്രി അദ്ദേഹം ബേക്കർ ജംഗ്ഷനിൽ വന്ന് എടുത്ത ഒരു നടപടി കേട്ടോ. കാരണം അവിടെ വരെ സിറ്റുവേഷൻ വളരെ വഷളായി, അക്രമാസക്തമാകുന്നതിനൊരു സാഹചര്യം എത്തി. അപ്പൊ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പ്രവർത്തകരെ ശാന്തരാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം ഒരു അപ്രീസിയേഷൻ ഉണ്ട്. ഞാൻ ആ അപ്രീസിയേഷൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഗോവിന്ദമാസ്റ്റർ പരാമർശം പുതിയ വ്യാഖ്യാനങ്ങൾ കിടന്നിരിക്കുന്നു തിരിച്ചറിവിൽ പിണറായി വിജയൻ അതിനെ ഭാഗികമായി തിരുത്തി. അങ്ങനെയൊരു സംസാരം ഉണ്ടായിട്ടില്ല. സമരം അവസാനിക്കുന്നതിന് മുൻപ് എന്നെ ആരും വിളിച്ചിട്ടില്ല. സമരം അവസാനിച്ചു കഴിഞ്ഞ് വൈകുന്നേരം എന്നോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. ആ സംസാരിച്ച കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. സമരം അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ ഗോവിന്ദൻ മാഷും താമസിച്ചില്ല, മാധ്യമങ്ങളെ പഴിചാരി സ്വന്തം പ്രസ്താവന തിരുത്തി. ചർച്ചയെല്ലാം ഉണ്ടായത് അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു എന്ന് തിരുവഞ്ചൂരും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പിണറായിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ പിണ ചൂണ്ടിക്കാണിച്ചെടുത്ത് നിൽക്കുകയാണ്. അതിന്റെ അപ്പുറം ഇപ്പുറം ഇനി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയില്ല. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി, കണ്ണൂർ, തിരുവനന്തപുരം.